പ്രസിദ്ധിയാർജിച്ച മുള്ളൂർക്കര ഇരിന്നിലംകോട് മഹാദേവ ക്ഷേത്രത്തിലെ സ്കന്ദഷഷ്ഠി മഹോത്സവം 2023 നവംബർ 17-18 വെള്ളി ശനി ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു. സാധാരണക്കാരന് ആശ്വാസമേകി ആയുഷ്മാൻ ഭവ ആരോഗ്യമേള സംഘടിപ്പിച്ച് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തും ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി ആയുഷ്മാൻ ഭവ പദ്ധതിയുടെ ഭാഗമായി ആരോഗ്യമേള സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഇത്തരമൊരു മേള വിജയമാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഇടപെടൽ സാധ്യമായ ഒരു സംസ്ഥാനമാണ് കേരളം. വാർഡ് തല മുതൽ സാധ്യമായ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സാധാരണ മനുഷ്യർ വരെ ലഭ്യമാകുന്ന സ്ഥിതി കേരളത്തിലുണ്ട്. ആ ആരോഗ്യ സംരക്ഷണവും സൗകര്യങ്ങളും ഉള്ളപ്പോൾ തന്നെ വലിയ രീതിയിൽ അതിവേഗതയിൽ വളരുന്ന നമ്മുടെ ജീവിതവും സംസ്കാരവും ചില അരിതായ്മകളിലേക്ക് നമ്മെ വഴിതിരിച്ചു വിടുന്നുണ്ട് എന്നുള്ളതാണ് ഇത്തരം ആരോഗ്യമേളകളോടൊപ്പം നടക്കുന്ന ബോധവൽക്കരണത്തിന്റെ പ്രസക്തി. മനുഷ്യന്റെ ജീവിതത്തിൽ വളർത്തനുസൃതമായ ജീവിത ശൈലികൾ രൂപപ്പെടുമ്പോൾ സ്വന്തം ശരീരത്തിന്റെ ആരോഗ്യ പരിരക്ഷ പലപ്പോഴും പരിഗണിക്കാതെ ഭക്ഷണ രീതിയും വ്യായാമ കുറവും സമൂഹത്തെ രോഗാതുരമാക്കുന്നതിന് വലിയ പങ്ക് വഹിക്കുന്നു എന്ന ദുഃഖകരമായ ഒരു കാര്യവും വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി അധ്യക്ഷയായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏറ്റവും മികച്ച ആരോഗ്യ രംഗത്തെ ഇടപെടലുകളും സേവനങ്ങളും താഴെത്തട്ടിൽ ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു പരിപാടിയായിട്ടാണ് ആയുഷ്മാൻ ഭവ ആരംഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം വിവിധങ്ങളായിട്ടുള്ള രോഗങ്ങൾ പകർച്ചവ്യാധികളൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ നിലവിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരുമ്പോൾ അത് മുൻകൂട്ടി അറിയുന്നതിന് അതിന് വിദഗ്ധമായിട്ടുള്ള ചികിത്സ ഉറപ്പുവരുത്തുന്നതിനും ഒക്കെയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ജനങ്ങളിലേക്ക് ബോധവൽക്കരണം എന്ന രീതിയിൽ നടപ്പിലാക്കുന്നത്. നമുക്കറിയാം വിവിധങ്ങളായിട്ടുള്ള അസുഖങ്ങൾ വരുമ്പോൾ നേരത്തെ രോഗി തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ സേവനങ്ങളും ഇന്ന് നമ്മുടെ ആരോഗ്യരംഗത്ത് സർക്കാർ ആരോഗ്യരംഗത്ത് ലഭ്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് മുഴുവൻ ജനങ്ങളിലേക്കും എത്തിക്കുക എന്നതാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിന്റെ ഗുണം അല്ലെങ്കിൽ ഇതിന്റെ പ്രയോജനം എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാൻ ഇന്നത്തെ ആരോഗ്യമേളയിലൂടെ തന്നെ നമുക്ക് ഈ നാട്ടിലുള്ള ഒരുവിധം ആളുകളെ ഒക്കെ തന്നെ ഇതിലേക്ക് പങ്കെടുപ്പിക്കാനും എത്തിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഡോക്ടർ സന്തോഷ് മുഖ്യ പ്രഭാഷണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ, വാർഡംഗം എ സൌഭാഗ്യവതി, എം വി സുചിത്ര, സിന്ധു സുരേഷ്, ലത സാനു, ഗീത രാധാകൃഷ്ണൻ, ഷിജിത ബിനീഷ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ കെ ഗൌതമൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ സുനിൽകുമാർ, ഡോക്ടർ ജോർജ്, കൊണ്ടാരി ഹെൽത്ത് ഇൻസ്പെക്ടർ കെ കുമാർ എന്നിവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. ജനറൽ മെഡിസിൻ, സ്ത്രീരോഗ നിർണയം, കണ്ണു പരിശോധന, ശിശുരോഗ വിഭാഗം, ത്വക്ക് രോഗ നിർണയം, ദന്തരോഗ നിർണയം, ജനറൽ സർജറി, പ്രമേഹം, ഷുഗർ, ഇ എൻ ടി, വിളർച്ച എന്നീ വിഭാഗങ്ങളിൽ പകൽ 2 മണിവരെ ക്യാമ്പുണ്ടായിരുന്നു. പഴയന്നൂർ ഐ എച്ച് ആർ ഡി കോളേജ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ളാഷ് മോബും മേളയുടെ ശ്രദ്ധാകേന്ദ്രമായി. സാധാരണക്കാർക്ക് ഏറെ ആശ്വാസം പകരുന്ന രീതിയിലായിരുന്നു മേള സംഘടിപ്പിച്ചത്. സി സി വി ന്യൂസ്, പഴയന്നൂർ.